മോശമൊന്നും എന്ത് പറഞ്ഞു? അയാളെ വേറെ വല്ലതും ചെയ്തെന്ന് ഞാൻ പറഞ്ഞു. അതൊന്നും പറഞ്ഞില്ല. അയാളെ നിയമസഭയിൽ പങ്കെടുക്കുന്നില്ല. അതെ, ഈ കഴിഞ്ഞ നിയമസഭയിൽ ഇതുവരെ ഈ തവണത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം ഒന്നോ രണ്ടോ ദിവസമേ പങ്കെടുത്തിട്ടുള്ളൂ എന്ന് അവിടെ കൃത്യം ഹാജരുണ്ട്. നിങ്ങൾ നോക്ക് നോക്ക്, എന്തിനിങ്ങനെ ഈ ജനങ്ങളെ പറ്റിക്കണം? അയാളും മന്ത്രിയും കുന്തുളയൊക്കെ ആയിരുന്നിരിക്കും പണ്ട്. ഇപ്പൊ ചെയ്യുന്ന മര്യാദകേടാണെന്നാ എന്റെ അഭിപ്രായം. ഇപ്പോഴും അതാ ശമ്പളം മേടിക്കുന്നുണ്ടേ ഖജനാവിന്ന്. ചുമ്മാതല്ല, എനിക്കും ചിക്കിളി തരുന്നുണ്ട് ശമ്പളം. ടി എയും യാത്രാ സൗകര്യം, ട്രാൻസ്പോർട്ട് ഫ്രീ, എല്ലാ സൗകര്യം തരിക, ഇതെല്ലാം മേടിക്കുക. എന്ത് സേവനം ചെയ്യണ്ടേ? ആ ജനങ്ങളുടെ പ്രശ്നം പറയാൻ അങ്ങേര് നിയമസഭയിൽ പങ്കെടുക്കണ്ടേ? പങ്കെടുക്കുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷവും അതിന് മുമ്പും അതാണ് സ്ഥിതി. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പങ്കെടുക്കുന്ന വളരെ വിരളമാണ്. അത് പറയാൻ രാഷ്ട്രീയ പ്രവർത്തകനെ ഞാൻ പറയും, രാഷ്ട്രീയമാണ്. ആ അതുണ്ട്, ചില ആളുകളുടെ സ്വഭാവം പറഞ്ഞതാ, മരിച്ചാലും അള്ളി പിടിച്ചിരിക്കുക. അതിപ്പം എല്ലാ പാർട്ടിക്കകത്തും ഉണ്ട് ഇങ്ങനെയുള്ളത്. ആ ഇനി ബാലോട് നമ്മൾ പോകണ്ട, വിട്ടാ പോരെ. ഞാൻ പറഞ്ഞത് ന്യായമാ. അങ്ങേത് ഇപ്പൊ ആളുകൾ പറയുന്നത് അങ്ങേത് പാർലമെന്റ് മത്സരിക്കാൻ പോകുന്നുണ്ടോ? ആ നോട്ടം ഉണ്ടെന്നാ. മനുഷ്യനെ മെനക്കെടുത്തുന്ന അയക്ക് കാർന്നവര് കണ്ട് ഇഷ്ടം പോലെ സ്വത്തുക്കളുണ്ട്. അതൊക്കെ നോക്കി ഇനി പുതിയ തലമുറയ്ക്ക് ഒഴിഞ്ഞു കൊടുക്കണ്ടേ? ഞാൻ ചോദിക്കാം, എനിക്ക് വയസ്സ് 78 ആയി, എൻ്റെത് ഇതോടുകൂടി തീരുക. കണ്ടിട്ടതിന് കൂടുതൽ പാർട്ടി സമ്മതിക്കാതൊക്കെ എടാ, കോൺഗ്രസിന് അങ്ങനെ വല്ല തത്വമോ വല്ലതും ഉണ്ടോ? ചാകുന്നതാ കുടിയിലോട്ട് കവർ വെച്ചാലും എം എൽ എ എം പി എന്നും പറഞ്ഞുകൊണ്ട് കിടക്കുള്ളൂ, വെട്ടിക്കാത്തായാലും. അതുകൊണ്ട് അങ്ങേര് നിയമസഭയിൽ വരുന്നില്ല, അങ്ങേര ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുന്നില്ല. ഒന്ന്, അവിടെ വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി അദ്ദേഹം വന്നില്ല. വരണ്ടേ? അങ്ങയുടെ മണ്ഡലമല്ലേ. വന്നില്ല. അതിന് ശിലാസ്ഥാപനം നടത്തിയ നമ്മുടെ നേരത്തെ LDF ഗവൺമെൻറ് തന്നെ വ്യവസായ മന്ത്രിയാണ്, അന്ന് EP ആയിരുന്നു. ഞാനും കേൾക്കാതെ ഞാൻ നടന്നിരുന്നു. അയാൾ ജനങ്ങളോട് വോട്ട് മേടിച്ച് ശമ്പളവും ആനുകൂല്യവും പറ്റുന്നു. അയാളെ മന്ത്രി ആയാലേ പോകുള്ളൂ എന്ന് പറഞ്ഞാ അതെങ്ങനെയാ ശരിയാവുന്നേ? അയാൾ ഇതിലെല്ലാം പങ്കെടുക്കണ്ടേ? നിങ്ങളൊന്ന് പറ, നിങ്ങളിത് ചൊവ്വന് കൊണ്ടുവന്ന സംഗതി ശരിയാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ പറയല്ല ഈ തോട്ടിയെ കൊണ്ട് നടന്ന എൻ്റെ അടുത്ത് വന്ന് എന്നെ ശല്യം ചെയ്യുന്ന പോലെ. ഞാൻ കൃത്യമാണ് പറഞ്ഞത്, ഇനിയും പറയും. അത് പറയാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക. മര്യാദ പെണ്ണെന്ന് PJ ജോസഫ് MLA അല്ലെങ്കിൽ ഞാൻ പറയാടാ, അദ്ദേഹത്തിന് എന്തേലും സംഭവിച്ചാൽ ഞാനും എത്തും. എനിക്ക് സ്നേഹവും ബഹുമാനവും ഉണ്ട്. ഞാൻ MLA ആ ഇപ്പം. ഇനി ഈ ടേണും കൂടെ ആയാൽ നമ്മുടെ തീരെ 78 വയസ്സായി. ഇനി തന്നെയല്ല, 2 ടേണിൽ കൂടുതൽ പാർട്ടി സമ്മതിക്കത്തുമില്ല. അല്ലേലും എനിക്ക് താല്പര്യവും ഇല്ല. കാരണം അതൊരു സാമാന്യ മര്യാദ, വേറെ പുതിയ തലമുറ വരട്ടെന്ന്. ഇത് ചത്താലും വിടുകയല്ല എന്ന ദൗത്യം നിറവേറ്റോ? നിയമസഭയിൽ പോകുമോ? അതുമില്ല. അപ്പം കണ്ട ഇഷ്ടം പോലെ സ്വത്തില്ലേ അദ്ദേഹത്തിന്? അതൊക്കെ അനുഭവിച്ച് കഴിഞ്ഞപ്പോലെ ജീവിതകാലം മുഴുവൻ നല്ല പെൻഷനും കിട്ടും മേടിച്ച്. ഈ പണി ആ തൊടുപുഴ എല്ലാ ജനങ്ങളോട് ചെയ്യേണ്ട കാര്യമുണ്ടോ പുള്ളി? പറ. അത് നിങ്ങൾ പറ, ഞാനത് പറയണ്ടേ? ഞാൻ LDF പ്രവർത്തകനാ, CPIM നേതാവാ. ഞാൻ പറയും. അതിപ്പം ഞങ്ങളുടെ പാർട്ടിക്കകത്ത് അങ്ങനെ നിൽക്കുകയില്ല, അതാ ഞങ്ങൾക്കുള്ളൊരു ഗുണം. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു, ഒരുപാട് നിൽക്കായിരുന്നു. ഇപ്പം ജോസഫ് 2010 വരെ LDFനൊപ്പം. നാളെ ഇപ്പൊ പുള്ളി ഞങ്ങളുടെ കൂടെ വന്നാലും എന്റെ ഈ ഭീഷണത്തിൽ മാറ്റമില്ല. കാരണം എന്താണെന്നറിയോ, ഞങ്ങള് പുള്ളി സ്നേഹിതന്മാരാ, സുഹൃത്തുക്കളാ, അതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ പുള്ളി അവിടുത്തെ ജനങ്ങളുടെ വോട്ട് മേടിച്ച് ജയിക്കുമ്പം, അവർ വിശ്വസ്തയോടുകൂടി വോട്ട് ചെയ്യുമ്പം, പുള്ളി നിയമസഭയിൽ പോവുകയും അവിടുത്തെ പ്രശ്നങ്ങൾ പറയുകയും ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്യേണ്ട പുള്ളിയുടെ പ്രാഥമിക ചുമതലയല്ലേ? ആ അത് സുഖമില്ലാതെ വന്നാൽ എന്താന്ന്? അങ്ങനെയാണെ പിന്നെ ഈ വയ്യാവലി ഏക്കാതിരിക്കുകയല്ലേ നല്ലത്?
സാമാന്യ ബുദ്ധിക്ക് നിങ്ങൾ പറ ഇത് നന്നായി പറയോ? ആയിക്കോട്ടെ, അവരുടെ പ്രതിഷേധത്തിന്റെ കൂടെ ന്യായമായ കാര്യമാണ് ഞങ്ങൾ കൂടും. ന്യായമല്ലെങ്കിൽ ഞങ്ങൾ കൂടത്തില്ല. റവന്യൂ മന്ത്രി പറഞ്ഞിട്ട് ഈ മൂന്നാർ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മണിയാശന് പിന്നെ അഭിപ്രായമാണുള്ളത്, ഞങ്ങൾ സർക്കാരിന്റെ നിലപാടാണ് സ്വീകരിക്കുന്നത്. റവന്യൂ മന്ത്രി അങ്ങേരങ്ങനെ പലതും പറയും, അങ്ങേർക്ക് എന്നോട് ഇഷ്ടക്കേടൊക്കെ ഉണ്ട്. അതിന് കാരണവുമുണ്ട്. ഒന്ന്, അദ്ദേഹം ഈ ഇവിടുത്തെ എം എൽ എമാരുടെ യോഗമൊക്കെ വിളിക്കും, നേരത്തെ ഒന്ന് വിളിച്ചു ഒക്കെ ചർച്ച ചെയ്തു, ഇവിടുത്തെ പ്രശ്നങ്ങൾക്കൊന്നും ചെയ്തില്ല, പിന്നെ ഒന്ന് വിളിച്ചു, അതിനാവിലെ പൈസ മുടക്കി ഞങ്ങൾക്ക് ചാപ്പാട് വെക്കും മേടിച്ചു തരും. മൂന്നാമതൊന്ന് വിളിച്ചപ്പം അതൊരു എനിക്ക് അത്ര സുഖമായി തോന്നിയില്ല. ഞാൻ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ യോഗം വിളിക്കുന്നത്? അവിടുത്തെ ഭൂമിയുടെ പ്രശ്നമോ അതൊന്നും തീരുന്നില്ല, തീരാതെ അങ്ങനെയുള്ള ചെറിയതുണ്ട്. എനിക്ക് വ്യത്യസ്ത വീക്ഷണമുണ്ട്. ഞാൻ തൃശ്ശൂരല്ലല്ലോ താമസം, ഇടുക്കിയിലാണല്ലോ, അങ്ങേര് തൃശ്ശൂരാണല്ലോ. ഈ തൃശ്ശൂരെ ഭൂമി പോലും പണ്ട് വനമായിരുന്നായിരിക്കും നൂറ്റാണ്ട് മുമ്പ്. അതുകൊണ്ട് ഞാൻ പിന്നെ വന്നൊന്നുമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങേരും പുള്ളിയും ഞാനുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ നേരെ അങ്ങേരോട് പറഞ്ഞിട്ടുണ്ട്, ഇടുക്കിയിലെ ഭൂപ്രശ്നം തീരാത്തതിന് ഉത്തരവാദിത്വം നിങ്ങളാണെന്ന് പറയേണ്ടി വന്നിട്ടുണ്ട്. തമാശല്ല ഇത്, ഉദ്യോഗസ്ഥന്മാരും കളക്ടറും എല്ലാം കൂടി ഇരിക്കുമ്പോഴാണ് പറഞ്ഞത്, രഹസ്യമൊന്നുമല്ല. അതിൻ്റെ ഭിന്നാഭിപ്രായം അദ്ദേഹത്തിന് എന്നോടുണ്ടാവാൻ വഴിയുണ്ട്. എന്നോർത്ത് എനിക്കൊന്നും അദ്ദേഹത്തോട് ഭിന്നാഭിപ്രായം ഒന്നുമില്ല. ന്യായമാണേ ന്യായം, അന്യായമാണേ അന്യായം എന്ന് പറയും ഞാൻ. നിലവിലെ ഭൂപ്രശ്നം സങ്കീർണമാക്കിയത് കോൺഗ്രസാണ്. നോക്ക്, അവരല്ലേ രാജ്യം കൂടുതലാണ് ഭരിച്ചത്. തിരുവാങ്കൂർ ഭരണം തിരുക്കൊച്ചി ആയിരിക്കുമ്പോൾ, തിരുവാങ്കൂർ കൊച്ചി ആയിരുന്നു അപ്പം ഐക്യ കേരളം രൂപം കൊണ്ടുകഴിഞ്ഞ് എല്ലാം അതാണ്. അവരാണ് സങ്കീർണമാക്കിയത്. 60-ലെ നിയമം, 64-ലെ നിയമം, ഈ നിയമങ്ങളെല്ലാം കൊണ്ടുവന്നു അവരല്ലേ. ആ നിയമം ഇപ്പം നമ്മൾ ഭേദഗതി ചെയ്യാൻ തീരുമാനിച്ചപ്പം ഇവിടുന്ന് കുറച്ച് ആളുകൾ പോയി അംഗീകാരം കൊടുക്കരുതെന്ന് കളക്ടർക്ക് ശുപാർശ ചെയ്തിരിക്കുക, അതിജീവന പോരാട്ടം അതാണ്. അത് ആ നിയമം ഭേദഗതി ചെയ്താലേ ഇവിടെ മറ്റ് ചട്ടങ്ങൾ ആവിഷ്കരിച്ച് ജനങ്ങൾക്ക് അനുകൂലമായി നിലപാടെടുക്കാൻ കഴിയുള്ളൂ എന്നാണ് ഗവൺമെൻറ് ചിന്തിക്കുന്നത്. അങ്ങനെ അത് വളരെ